ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിലെ എൽ പി യു പി എച്ച് എസ് എ മിഷൻ 2020 ഏവർക്കും സ്വാഗതം. സയൻസ് വിഷയത്തിലെ തിരഞ്ഞെടുത്ത പ്രധാന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പല ചോദ്യപേപ്പറുകളും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ. അതിനു മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എൽ പി യു പി അസിസ്റ്റൻറ്റ് കാറ്റഗറി തുടങ്ങിയ മത്സര പരീക്ഷകളുടെ വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നീലപ്രകാശവും പച്ചപ്രകാശവും കൂടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം എ മജന്ത, സയാൻ, മഞ്ഞ, ഓറഞ്ച്. ആൻസർ അറിയുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ആൻസർ ബി സിയാനാണ്, സയാനല്ല സിയാൻ എന്നാണ്. നീലപ്രകാശവും പച്ചപ്രകാശവും കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന നിറം സിയാനാണ്. അടുത്തത്, ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ്? എ കാൽസ്യം ഓക്സൈഡ്, ബി കോപ്പർ ഓക്സൈഡ്, സി അലുമിനിയം ഓക്സൈഡ്, ഡി സിൽക്കൺ ഓക്സൈഡ്. ആൻസർ അറിയുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണെന്നാണ് ചോദ്യം. ആൻസർ സിൽക്കൺ ഡയോക്സൈഡാണ്. സിൽക്കൺ ഡയോക്സൈഡാണ് ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഉള്ളത്. മോണോസൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ടൈറ്റാനിയം, യുറേനിയം, തോറിയം, ഇരുമ്പ്. മോണോസൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണെന്നാണ് ചോദ്യം. ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. ആൻസർ സി ആണ്, തോറിയം. മോണോസൈറ്റ് എന്നത് തോറിയം ലോഹത്തിൻ്റെ അയിരാണ്. അടുത്തത് നാലാമത്തെ ചോദ്യം, സാർക്കോമ ഏ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണ്? സാർക്കോമ എന്നത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണ്? ത്വക്ക്, അസ്ഥിമജ്ജ, അസ്ഥി, കണ്ണ്. സാർക്കോമ എന്നത് ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണെന്നാണ് ചോദ്യം. ആൻസർ അറിയുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ആൻസർ അസ്ഥിയാണ്. അസ്ഥിയിലുണ്ടാകുന്ന ക്യാൻസറിനാണ് സാർക്കോമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാർക്കോമ അസ്ഥിയിലുണ്ടാകുന്ന ക്യാൻസറാണ്. അടുത്തത് അഞ്ചാമത്തെ, എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓർഗാനോ ക്ലോറിൻ, ഇനോർഗാനിക് ക്ലോറിൻ, മെറ്റാലിക് ഓക്സൈഡ്, നോൺ മെറ്റാലിക് ഓക്സൈഡ്. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദ്യം. ആൻസർ അറിയുന്നതൊക്കെ കമൻറ്റ് ചെയ്യാം. എൻഡോസൾഫാൻ എന്ന കീടനാശിനി ഏത് രാസിക വിഭാഗത്തിലാണ് പെടുന്നതെന്നാണ് ചോദ്യം. ഓർഗാനോ ക്ലോറിനാണ്. പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് എൻഡോസൾഫാൻ ബാധിക്കപ്പെട്ടിട്ടാണ് കുറേ പേർ അവശനിലയിലായിരിക്കുന്നത്. അടുത്ത ആറാമത്തെ ചോദ്യം, സെൻറ്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരേപോലെ ആകുന്ന താപനില ഏത്? എ 40 ഡിഗ്രി സെൽ, ബി 100 ഡിഗ്രി, സി -100 ഡിഗ്രി, ഡി -40 ഡിഗ്രി. ആൻസർ -40 ഡിഗ്രിയാണ്. സെൻറ്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരേപോലെ ആകുന്നത് -40 ഡിഗ്രിയിലാണ്. -40 ഡിഗ്രിയിലാണ് ഫാരൻഹീറ്റും സെൻറ്റിഗ്രേഡും ഒരേപോലെ ആകുന്നത്. അടുത്ത ഏഴാമത്തെ ചോദ്യം, ലോഹദ്യുതിയുള്ള അലോഹം ഏതെന്നാണ് ചോദ്യം. ബ്രോമിൻ, കാർബൺ, അയഡിൻ, ഫ്ലൂറിൻ. ആൻസർ അറിയുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ലോഹദ്യുതിയുള്ള അലോഹം അയഡിനാണ്. ആൻസർ സി ആണ്. ലോഹദ്യുതിയുള്ള അലോഹം എന്നത് സി അയഡിനാണ് ആൻസർ. ലോഹദ്യുതിയുള്ള അലോഹം അയഡിനാണ്, അയഡിൻ. അടുത്ത എട്ടാമത്തെ ചോദ്യമാണ്, പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ആരെന്നാണ് ചോദ്യം. പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി. എ സ്പൈറേക്കിറ്റ്, ബി മഡിയ സിറ്റസി, സി ഫിലൈൻ റൈനോ ട്രക്കീറ്റസ്, ഡി എർസേനിയ പെസ്റ്റിസ്. പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ആരെന്നാണ് ചോദ്യം. ആൻസർ അറിയുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ആൻസർ ഡി ആണ്, എർസേനിയ പെസ്റ്റിസ്. പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി എർസേനിയ പെസ്റ്റിസ് ആണ്. അടുത്തത് ഒൻപതാമത്തെ ചോദ്യമാണ്, ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്? ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നതെന്നാണ് ചോദ്യം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, ഗാലക്ടോസ്.
ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്? ആൻസർ അറിയുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത് എന്നാണ് ചോദ്യം. ആൻസർ ഫ്രക്ടോസാണ്. ഫ്രക്ടോസിൻ്റെ രൂപത്തിലാണ് ധാന്യകം സീവ് നാളിയിലൂടെ ഉള്ളിലേക്ക് നീങ്ങുന്നതെന്നാണ് ഫ്രക്ടോസ്. അടുത്തത് പത്താമത്തെ ചോദ്യം, ആംസ്ട്രോങ് മെഷീൻ എന്നത് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദ്രാവകം അളക്കുന്ന ദ്രാവകത്തിൻ്റെ അളവ്, ബി കപ്പലിൻ്റെ വേഗത, സി കേബിളുകളുടെ നീളം, ഡി അന്തരീക്ഷ താപനില. ആംസ്ട്രോങ് മെഷീൻ ഏത് എന്നത് കേബിളുകളുടെ നീളവുമായി ബന്ധപ്പെട്ടതാണ്. ആംസ്ട്രോങ് മെഷീൻ എന്നത് കേബിളുകളുടെ നീളവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം, പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് ഐൻസ്റ്റീൻ, ന്യൂട്ടൺ, മാക്സ് പ്ലാങ്ക്, റോമർ. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് ആരെന്നാണ് ചോദ്യം. ആൻസർ എഴുതുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ആൻസർ റോമറാണ്. റോമറാണ് പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത്. അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ്, കടൽ വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണെന്നാണ് ചോദ്യം. എ 7.4, 4.5, 8.5, 7. കടൽ വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം, ആൻസർ 8.5 ആണ്. കടൽ വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം 8.5. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? സിട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, അസറ്റിക് ആസിഡ്. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതെന്നാണ് ചോദ്യം. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, ആൻസർ അറിയുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സിട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ആൻസർ ടാർട്ടാറിക് ആസിഡാണ്. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക്, ടാർട്ടാറിക്കാണ് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആക്സിഡ് ആസിഡ്. അടുത്തത്, എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏതു വസ്തുവാണ്? ലെഡ്, അലുമിനിയം, ടിൻ, ഓസ്മീരിയം. എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം നിർമ്മിക്കുന്നത് ഏത് വസ്തുവാണെന്നാണ് ചോദിക്കുന്നത്. ലെഡാണോ, അലുമിനിയമാണോ, ടിന്നാണോ, ഓസ്മിയാണോ? ആൻസർ ലെഡാണ്. ലെഡാണ് എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം. അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം, വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് കോൺകേവ്, സമതല ദർപ്പണം, ബൈഫോക്കൽ, കോൺവെക്സ്. വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണെന്നാണ് ചോദ്യം. ആൻസർ അറിയുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ആൻസർ എ ആണ്, ഡി ആണ്, കോൺവെക്സ് ലെൻസാണ്. വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്, ഡി ആണ്. പതിനാറാമത്തെ ചോദ്യമാണ്, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ഏത്? ടെക്നീഷ്യം, ടൈറ്റാനിയം, പ്ലൂട്ടോണിയം, സിറിയം. ആൻസർ ടെക്നീഷ്യമാണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ടെക്നീഷ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ്, ഫ്ലിൻറ്റ് ഗ്ലാസ്, ക്രൂക്സ് ഗ്ലാസ്, സെറാമിക് ഗ്ലാസ്, സേഫ്റ്റി ഗ്ലാസ്. അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ്സാണ്. അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ്സാണ്. അടുത്തത്, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ. ഇത് ഏറ്റവും എല്ലാവർക്കും എളുപ്പം അറിയുന്ന ചോദ്യമാണ്. ആൻസർ ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. അടുത്തത്, കാന്തിക ശക്തിയുടെ യൂണിറ്റ് വെബർ, ഫാരഡ്, കാൻഡല, പാസ്കൽ. കാന്തിക ശക്തിയുടെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ അറിയുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. വെബർ, വെബറാണ് കാന്തിക ശക്തിയുടെ യൂണിറ്റ്. കാന്തിക ശക്തിയുടെ യൂണിറ്റ് വെബറാണ്, ഓർത്ത് വയ്ക്കുക. വെബർ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണത്. മുൻപുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യം കണ്ടിട്ടുള്ളതാണ്. അടുത്തത് ലാസ്റ്റ് ചോദ്യം, ക്ലോർ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാൽസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ആൻസർ സോഡിയം ഹൈഡ്രോക്സൈഡാണ്. ക്ലോർ ആൽക്കലി പ്രവർത്തനം സോഡിയം ഹൈഡ്രോക്സൈഡുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.